ഒരു മലയാളിയെ സംബന്ധിച്ച് നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നത് അരിയാഹാരമായിരിക്കും അല്ലേ? അപ്പം നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ ദോശ, ഇഡലി, അപ്പം അല്ലെങ്കിൽ പുട്ട് അങ്ങനെയുള്ള അരിയാഹാരങ്ങളായിരിക്കും കഴിക്കാറ്. അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ എന്താണെങ്കിലും മെയിൻലി നമ്മൾ ചോറ് വിട്ടിട്ടുള്ള വേറെ കളികളൊന്നും ഉണ്ടാവില്ല. പിന്നെ രാത്രിയാണെങ്കിലും ചിലർ ചോറ് കഴിക്കും, അല്ലെങ്കിൽ മറ്റ് ചിലർ വേറെ ഉള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ ഗോതമ്പിൻ്റെയോ ഓട്സിൻ്റെയോ ഉപയോഗിക്കുന്നവരുമായിരിക്കാം. ഇപ്പോൾ ഈ മൂന്ന് നേരം നമ്മൾ അരിയാഹാരം യൂസ് ചെയ്യുമ്പം അത് നമുക്ക് പിന്നീട് ഒരു സമയം എത്തുമ്പോൾ പ്രമേഹത്തിലേക്കോ അല്ലെങ്കിൽ പൊണ്ണത്തടിയിലേക്കോ അല്ലെ മറ്റ് പല അസുഖങ്ങളിലേക്കോ എത്തിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് ക്രമീകരിച്ചു കൊണ്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ദോശ, ഇഡലി അങ്ങനെ എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ രണ്ടെണ്ണമായിട്ട് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം മൂന്നോ നാലോ അഞ്ചോ ഒക്കെ കഴിക്കുന്ന ആൾക്കാരായിരിക്കും, പക്ഷേ അത് രണ്ടെണ്ണത്തിലേക്ക് എത്തിക്കുക. അങ്ങനെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഒരുപാട് ചോറ് കഴിക്കുന്ന ആൾക്കാർ ഒരു കപ്പിലേക്ക് അത് റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഒരു പരിധിവരെ പ്രമേഹ രോഗികൾക്കൊക്കെ ഇതേ ഡയറ്റ് തന്നെ ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മൾ അരിയാഹാരം മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നമുക്ക് ഗോതമ്പോ അല്ലെങ്കിൽ ഓട്സോ അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അരിയാഹാരങ്ങൾ മാക്സിമം ഒഴിവാക്കുക തന്നെയാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ ഗോതമ്പ് കഞ്ഞിയോ ഓട്സോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോൾ 1 കപ്പിലും, നമ്മളിപ്പോൾ ചപ്പാത്തി അങ്ങനെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 എണ്ണവും കഴിക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ഭക്ഷണ ക്രമീകരണത്തിലൂടെ നമുക്ക് ഒരു പരിധിവരെ പ്രമേഹം പോലുള്ള മറ്റ് പല അസുഖങ്ങളും കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. താങ്ക് യു.